മലമ്പുഴയിലെ യക്ഷി വീണ്ടും ആരുടെയൊക്കെയോ ഉറക്കം കെടുത്തിയിരിക്കുന്നു സദാചാരവാദികളുടെ മുഖം മുഖംമൂടി വലിച്ചെറിയാനായിട്ടാണ് കാനായി നഗ്നസ്വരൂപിയായ യക്ഷിയെ നിർമ്മിച്ചത് നിർമ്മാണം തുടങ്ങിയ നാളിൽ തുടങ്ങിയ എതിർപ്പ് ഇപ്പോൾ മറ്റൊരു രൂപത്തിൽ അവതരിക്കുകയാണ് പ്രതിമാ നിർമ്മാണത്തിന് ശില്പി കാനായി കുഞ്ഞിരാമന്റെ സഹായത്തിനായി ജലസേചന വകുപ്പ് നൽകിയ ആറു തൊഴിലാളികളിൽ നബീസ എന്ന സ്ത്രീ ഈയിടെ അന്തരിച്ചു അവർ യക്ഷിശില്പത്തിന് മോഡലായിരുന്നുവെന്ന് വാർത്ത പരന്നതാണ് പുതിയ വിവാദം എന്നാൽ അങ്ങനെയൊരു മോഡലേ ഉണ്ടായിരുന്നില്ലെന്ന് കാനായി കുഞ്ഞിരാമൻ ആണയിടുന്നു ഒരു സ്ത്രീയുടെ മരണശേഷം ഇത്തരം കള്ളക്കഥകൾ ചമയ്ക്കുന്നത് മഹാമോശമാണെന്നും അദ്ദേഹം പറഞ്ഞു ശില്പ നിർമ്മാണത്തിന് തനിക്കൊരു മോഡലിന്റെയും ആവശ്യമില്ലെന്ന് കാനായി തീർത്തു പറഞ്ഞു ക്ഷേത്രകലയാണ് പ്രചോദനം മലമ്പുഴയിലെ യക്ഷി മാത്രമല്ല ശംഖുമുഖത്തെ സാഗരകന്യക്കോ തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിലെ സാവിത്രിക്കോ മോഡലിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല നിങ്ങൾ പറയൂ ഏത് ശില്പമാണ് വേണ്ടത് ഞാൻ മോഡലില്ലാതെ തന്നെ ചെയ്തു കാണിക്കാം അദ്ദേഹം പറയുന്നു മെഡിക്കൽ കോളേജിൽ അനാട്ടമി പഠിച്ചു കഴിഞ്ഞവർ ഹൃദയ ശസ്ത്രക്രിയ നടത്തുമ്പോൾ വേറൊരു ഹൃദയത്തെ നോക്കിയിട്ടാണോ അങ്ങനെ ചെയ്യുന്നത് അല്ലല്ലോ അതുപോലെ തന്നെയാണ് എൻ്റെ ശില്പ നിർമ്മാണവും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ദിവസവും നാലായിരത്തിലധികം പേരാണ് യക്ഷിയെ കാണാൻ മലമ്പുഴയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മലമ്പുഴ അണക്കെട്ട് പണിത് ഒരു വർഷത്തിനു ശേഷം തന്നെ മുപ്പത്തിയാറ് ഏക്കറിൽ ഉദ്യാനത്തിന്റെ പണി തുടങ്ങിയിരുന്നു എന്നാൽ തുടക്കത്തിൽ അധികം സഞ്ചാരികൾ എത്തിയില്ല എങ്ങനെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാം എന്ന ആലോചനയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ജലസേചന വകുപ്പും വിനോദസഞ്ചാര വകുപ്പും സംയുക്ത യോഗം ചേർന്നു ഈ യോഗത്തിലാണ് പ്രതിമാ നിർമ്മാണം എന്ന ആശയം കലാസ്നേഹിയായ ജാതവേദൻ നമ്പൂതിരി മുന്നോട്ട് വച്ചതും അംഗീകരിക്കപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം തന്നെ മദ്രാസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സിന്റെ പ്രിൻസിപ്പലായ കെ സി എസ് പണിക്കരെ സമീപിച്ചതും പണിക്കർ തന്റെ ശിഷ്യനായ കാനായി കുഞ്ഞിരാമനെ ശില്പനിർമ്മാണം ഏൽപ്പിച്ചു ലണ്ടനിൽ ഉപരിപഠനം കഴിഞ്ഞെത്തിയ കാനായി ഗുരുവിന്റെ നിർദ്ദേശം സന്തോഷത്തോടെ സ്വീകരിച്ചു പ്രതിമാ നിർമ്മാണത്തിൽ കാനായിയെ സഹായിക്കാൻ ആറ് താൽക്കാലിക ജീവനക്കാരെ ജലസേചന വകുപ്പ് വിട്ടു വേലായുധൻ പഴനിസ്വാമി നബീസ കിട്ട രാജു ഐഷുമ എന്നിവർ കാനായിയുടെ നിർദ്ദേശപ്രകാരം കമ്പി കെട്ടലും സിമന്റ് കുഴച്ചു പിടിപ്പിക്കലുമെല്ലാം ഇവരുടെ ജോലിയായിരുന്നു സുവർണ ജൂബിലി ആഘോഷവേളയിൽ ഇവരെ വിസ്മരിച്ചത് വിവാദമായിരുന്നു നഗ്ന യക്ഷിയുടെ നിർമ്മാണം തുടങ്ങിയതിനോടൊപ്പം തന്നെ പ്രതിഷേധവും ആരംഭിച്ചിരുന്നു പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ വന്നു സ്ത്രീകൾ പ്രതിഷേധ മാർച്ച് നടത്തി അശ്ലീല ശില്പ നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് ചിലർ കോടതിയെ സമീപിച്ചു ഒരു ദിവസം ജോലി കഴിഞ്ഞ് താമസസ്ഥലമായ ഒലവക്കോട്ടേക്ക് മടങ്ങുകയായിരുന്ന കാനായിയെ ബസ്സിൽ നിന്ന് പ്രതിഷേധക്കാർ പിടിച്ചിറക്കി മർദ്ദിച്ചു നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് മടങ്ങേണ്ടി വന്നു പ്രതിഷേധമടങ്ങിയപ്പോൾ വീണ്ടും ജലസേചന വകുപ്പ് കാനായിയെ സമീപിച്ചു ഉടൽ മാത്രമായി നിന്ന യക്ഷിക്ക് തല പണിയാൻ ശില്പി വീണ്ടും വന്നു അപ്പോഴേക്കും കരാർ അവസാനിച്ചിരുന്നതിനാൽ ദിവസക്കൂലിക്ക് പണിയെടുത്താണ് അദ്ദേഹം നിർമ്മാണം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സി എൻ ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപക്ഷെ പ്രതിഷേധക്കാരായ സദാചാരവാദികളാവാം ശില്പം കാണാൻ ആദ്യം എത്തിയിരിക്കുക ന്യൂസ് ഡെസ്ക് കൗമുദി